ലൈംഗിക പീഡനം ഈ സിനിമാക്കാരൻ നടിമാർക്ക് കൊടുക്കേണ്ടത് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി ഇതാണ് പണി കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല പെണ്ണെ ഈ നാടകം കല എന്നെല്ലാം പറഞ്ഞ് പണം മുടക്കുന്നത് നിന്നെപ്പോലെയുള്ളതെന്തെങ്കിലും ഒത്തുകിട്ടും എന്നു കരുതി തന്നെയാണെന്ന് പറഞ്ഞ് ഒരു നാട്ടുപ്രമാണി ശോഭനയെ കയറി പിടിക്കുന്നത് നമ്മൾ കണ്ടത് തേന്മാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലായിരുന്നു ഇത് പറഞ്ഞത് എന്തിനാണെന്നാൽ ഇത്തരത്തിൽ കലയെ കാണുന്നവരും ഉണ്ട് എന്ന് പറയാനും അത്തരത്തിൽ ഒരാൾ ഇന്ന് അനുഭവിക്കുന്നത് കാണിക്കാനും വേണ്ടിയാണ് നിരവധി ഹോളിവുഡ് സിനിമകൾ നിർമ്മിച്ച പ്രമുഖനാണ് ഹാർവി വെയിൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ സിനിമകളിലെ പല നടിമാരെയും അദ്ദേഹം തന്റെ ലൈംഗിക ഇംഗിതത്തിന് വിധേയരാക്കി പണം കൊണ്ടുള്ള കളിയായതുകൊണ്ടും അഭിനയമോഹത്തോടെ എത്തുന്ന പെൺകുട്ടികളായതിനാലും വെയിൻസ്റ്റീനിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഒരു തടസ്സവുമില്ലാതെ നടന്നു അന്ന് ആർക്കും അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ മീറ്റൂ ക്യാമ്പയിന്റെ ഭാഗമായി പല നടിമാരും രംഗത്തെത്തി ഒട്ടനവധി നടിമാരെ പീഡിപ്പിച്ച വെയിൻസ്റ്റീനെതിരെ മുപ്പത്തിയേഴ് നടിമാർ പരാതി കൊടുത്തു ഒരാൾ തുടങ്ങിവെച്ചതിൽ നിന്ന് മുപ്പത്തിയേഴ് പേർ രംഗത്തെത്തി സത്യം തിരിച്ചറിഞ്ഞ അമേരിക്കൻ കോടതി ഹാർവി വെയിൻസ്റ്റീന് പതിനേഴ് മില്യൺ യു എസ് ഡോളർ ഇന്ത്യൻ രൂപയിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കോടി പിഴയും ഇരുപത്തിമൂന്ന് വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത് വെയിൻസ്റ്റീനിന്റെ സ്വത്ത് വകകൾ മുഴുവൻ കണ്ടുകെട്ടിയാണ് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി കണ്ടെത്തിയത് പല തടസ്സവാദങ്ങളുന്നയിച്ചെങ്കിലും കോടതിയെല്ലാം തള്ളിക്കളഞ്ഞു അല്പനേരത്തെ സുഖത്തിനു വേണ്ടി ഒന്ന് തൊട്ടു തടവാൻ വേണ്ടി പലതും മുടക്കി ഇന്ന് അറുപത്തിയെട്ടാം വയസ്സിൽ ആ സുഖങ്ങളെല്ലാം ഓർത്ത് ജയിലിൽ കിടക്കാം ശിഷ്ടകാലം ഫിലിം കോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി